നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ സാമൂഹ്യമായ പ്രാധാന്യമർഹിക്കുന്ന ഈ സ്വത്വ ചിന്തകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഏറെ മുന്നോട്ട് പോയത്. ഒരു ദേശീയ സ്വത്വം, പ്രാദേശിക സ്വത്വം, അങ്ങനെ സ്വത്വങ്ങൾക്കകത്തുള്ള സംഘർഷങ്ങളുടെ ഒരു സ്വഭാവം, ഇത്തരമൊരു വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. അതായത് നമ്മൾ മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്ന ഒരു കാര്യം വരുമ്പോൾ ഈ സ്വത്വം മാറ്റിവെക്കും. എത്ര സ്വാതന്ത്ര്യം ഈ സ്വത്വം മാറ്റിവെക്കാൻ അവന്റെ സങ്കല്പത്തിലുണ്ട്, ഇതൊരു വലിയ കാര്യമാണ്. എല്ലാവർക്കും ഇതുപോലെ മാറ്റിവെക്കാൻ പറ്റില്ല. വ്യക്തി നേടിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്വത്വം മാറ്റിവെക്കാൻ. ഏത് ദേശം, ഏത് കാലം, ഏത് വ്യക്തി, ഏത് സമൂഹം, ഇവയൊക്കെ അത്രത്തോളം വിപുലമായി സ്വത്വാധിഷ്ഠിത സംസ്കൃതിയിൽ നിന്ന് വികസിച്ചിട്ടുണ്ട്. സ്വത്വത്തിലേക്ക് ചുരുങ്ങുമ്പോൾ ഒരു വ്യക്തി, ഒരു പറ്റം വ്യക്തികൾ ചേർന്ന ഒന്നിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രസ്വത്വത്തിന്റെ മമതയ്ക്കുള്ളിൽ, രാഷ്ട്രമെന്നത് പരമ്പരാശ്രിതമായൊരു സംസ്കാരമുണ്ട്, കാലാകാലങ്ങളിൽ അതിന്റെ ഭരണത്തിൽ വരുന്നവൻ ചെയ്തു വയ്ക്കുന്ന സംഭാവനയുണ്ട്. അവൻ ചെയ്തു വയ്ക്കുന്ന ദുഷ്ടനീതികൾ സമർത്ഥമായി ചെയ്യാൻ ജനതയെ പൂർവികരുടെ സംസ്കൃതിയിലേക്ക് തിരിച്ചുവിടാം. ഭൂതകാലത്തേക്ക് ജനത ഭൂതകാലത്തിന്റെ മാഹാത്മ്യങ്ങളിൽ മനസ്സിനെ പായിച്ചു നിൽക്കുമ്പോൾ ഇവന്റെ മനസ്സ് വർത്തമാനകാലത്തിന്റെ ദുരദുഷ്ടങ്ങളായ ലാഭനഷ്ടങ്ങളിൽ കണക്കുകൂട്ടി സുഖമായി സ്വാർത്ഥതയെ ഭരിച്ചുകൊണ്ടുപോകും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തന്നെയാണ് മതസ്വത്വങ്ങൾക്കും ഈ പണി ചെയ്യാം. മതത്തിന്റെ അവതാരകന്റെ നന്മകൾ പ്രചാരകൻ ഉണ്ടാകണമെന്നില്ല, അവതാരകന്റെ നന്മയിൽ ജനങ്ങളെ ഊറ്റം കൊള്ളിച്ചുകൊണ്ട് പ്രചാരകന് പൊട്ടടിക്കാം. സ്വത്വം വെച്ചുള്ള കളി അതുകൊണ്ട് വളരെ ശ്രദ്ധേയം, വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതിനെയും തകർക്കുവാൻ സ്വത്വാധിഷ്ഠിത സമൂഹത്തിന് എളുപ്പം കഴിയും. സൃഷ്ടിക്കുവാൻ പലപ്പോഴും സ്വത്വാധിഷ്ഠിത സമൂഹത്തിന് കഴിയില്ല. അവിടെ ദർശനം രൂപപ്പെടേണ്ടത് ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ പ്രായോഗികതയെയും ജീവധർമ്മിയെയും പ്രകൃതിയെയും ജീവചക്രത്തെയും ജൈവചക്രത്തെയും സൗരചക്രത്തെയും എല്ലാം ചേർത്തു വെച്ച് കൊണ്ടുപോകുന്നുവെങ്കിൽ സുവ്യക്തമായ സമഗ്രത കടം വാങ്ങിക്കാതെ നിലനിൽക്കുന്നുവെങ്കിൽ അത് സ്വത്വത്തിന്റെ അതിജീവനം കൊണ്ടേ നടക്കും. സ്വത്വത്തിന്റെ അതിജീവനമാണ് മാനവ പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രം തന്നെ. സ്വത്വമാണ് മാനവ സംഘർഷങ്ങളുടെ കാതൽ. സ്വത്വമില്ലാതിരുന്നവ സ്വത്വമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, സ്വത്വമുള്ളവ സ്വത്വം നിലനിർത്താൻ സമരം ചെയ്യുന്നു.
സ്വത്വം ഒരിക്കലും ഉണ്ടാകില്ലാത്തവ സ്വത്വത്തിനായി ദാഹിക്കുന്നു. സ്വത്വത്തെ നിരസിച്ചു വളർന്നവ നിരസിച്ച നിരാസത്തിന്റെ മേഖലയിൽ നിന്ന് കത്തിച്ചാമ്പലാക്കിയ ചാമ്പൽ വാരിയിട്ട് വെള്ളം തളിച്ച് സ്വത്വമുണ്ടാക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു. വിചിത്രമായൊരു ഭൂമികയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. തീർച്ചയായും സംശയം. അതിന്റെ എല്ലാ അർത്ഥവും വ്യാപ്തിയും പറയാത്തതുകൂടെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞവയൊന്നുമല്ല ശരിയായുള്ളത്, പറയാൻ വിട്ടുപോയതാണ്, പറയേണ്ടവ എന്ന് കരുതേണ്ട ചില പരിമിതികളും സംഭാഷണത്തിന് വരുന്നു സ്വത്വത്തെ ചെന്ന് തൊടുമ്പോൾ. അതെ സ്വാമിജി, തീർച്ചയായും. അതുകൊണ്ട് വളരെ എവിടെയാണ് മാനവ സ്വത്വത്തിന് അതിജീവനത്തിന്റെ ഭാഷയുള്ളത്? ജാതി, നീതികൾ, കുലം, ഗോത്രം, ഇവയ്ക്കൊക്കെ അതീതമായ ഒരു അതിജീവനത്തിന്റെ ഭാഷ എവിടെ കിട്ടും? ശരിതെറ്റുകൾക്ക് പോലും അതിജീവനം അവിടെ കിട്ടും. ഇതാണ് അന്വേഷിക്കേണ്ടത്. തീർച്ചയായും സ്വാമിജി, തീർച്ചയായും. ഇതൊരു അവിടെ സമഗ്രമായൊരു പ്രശ്നം, ഏത് ദാർശനിക തഥ്യ ദേശീയങ്ങളായിരിക്കുന്ന ഈ വ്യതിരിക്തതകളെ മുഴുവൻ അംഗീകരിക്കുകയും അതിനെ അതിജീവിച്ച് അതിനതീതമായി നിൽക്കുകയും ഭാഷ അങ്ങനെ വളർന്നതിനെ പറയുകയുണ്ടായി. അതെ. അതില് ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തില് യൂറോപ്യൻ ഭാഷകൾ പരിമിതിയിലേക്ക് വരുമ്പോഴും കാലത്തിനൊത്ത് ലാറ്റിൻ ഭാഷ മറ്റൊരു പരിണാമ ശൃംഖലയിലൂടെ കടന്ന് ആംഗലേയതയിലേക്ക് വികസിക്കുകയുണ്ടായി. ശാഗടായനൻ തുടങ്ങിയുള്ള വൈയാകരണ പണ്ഡിതന്മാരിലൂടെ പരിണമിച്ച് പാണിനീയ തഥയിലേക്ക് വളർന്ന അതേ ഗോത്രത്തിലെ സംസ്കൃത ഭാഷയ്ക്ക് അടുത്ത ആവേഗം നൽകാനുള്ള വളർച്ച ഇല്ലാതായതുകൊണ്ടോ അതിനെ തമസ്കരിച്ചതുകൊണ്ടോ അതല്ല വൈദേശിക ആധിപത്യങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് അവിടെ പോയി പഠിച്ചു വന്ന ആധുനിക ഇന്ത്യൻ ബുദ്ധിജീവികൾ മൊഴി മാറ്റിയതുകൊണ്ടോ നമുക്കിന്ന് കൂടുതൽ പഥ്യമായി ആംഗലേയ ഭാഷ വരികയും ചെയ്തു. അതൊരു വികാസം തന്നെയാണ്. അതെ സ്വാമിജി, അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ അവിടുന്ന് നമ്മൾ സ്വീകരിച്ചതൊന്നും ദാർശനികമായ തലത്തിലേക്ക് നമ്മെ ഉയർത്തുവാൻ പാകത്തിനായിപ്പോയില്ല എന്നുള്ളതേ ഉള്ളൂ പരിമിതി. ദാർശനിക തദ്ധിയിലേക്ക് നമ്മളെ വികസിപ്പിക്കുമെങ്കിൽ ഏത് ഭാഷയെ മറന്നുപോയാലും അത്ര ബന്ധപ്പെടേണ്ട കാര്യമില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. കാരണം വിലപിടിപ്പുള്ളത് തേടിപ്പോവുക സ്വാഭാവികമാണ് മാനവ ജീവിതത്തിൽ. അങ്ങനൊന്ന് തേടിപ്പോകുന്ന ഒരു ജനത അതിന്റെ സമഗ്രതയെ നോക്കിക്കാണാൻ ഒരുങ്ങിയാൽ, അതാണ് നമ്മൾ ജൈവചക്രമെന്നും സൗരചക്രമെന്നും പദം രണ്ടുമൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, അതെ. അത് മനസ്സിലായി കാണുമെന്നായിരിക്കുന്നു. മനസ്സിലായി സ്വാമിജി. എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന ഒന്നിനെ അവലംബിച്ചാണ് സൗരയൂഥം എന്ന സങ്കല്പം നിൽക്കുന്നത്. ഇതിൽ ഭൂമിയും വ്യാഴവും ശനിയും ഒക്കെ ഒരു പഥമേഖലയിൽ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിൽ ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നു,
ഭൂമിയെ ചന്ദ്രൻ പ്രദക്ഷിണം വയ്ക്കുന്നു. സൂര്യന്റെ രശ്മി ചന്ദ്രനിൽ പതിച്ച് ഭൂമിയിൽ പതിക്കുന്നു. അപ്പൊ ആ ചന്ദ്രക്കല വർദ്ധിച്ചു വരുന്നു, കുറഞ്ഞു വരുന്നു. ആ സൂര്യനെ അവലംബിച്ചുള്ള ഒരു കാലനിർണയവും ചന്ദ്രനെ അവലംബിച്ചുള്ള ഒരു കാലനിർണയവും സൂര്യചന്ദ്രന്മാരെ സമഗ്രമായി അവലംബിച്ചുള്ള ഒരു കാലനിർണയവും എന്ന മൂന്ന് സങ്കേതങ്ങൾ ഉണ്ട്. ഈ സങ്കേതങ്ങളെ മതമെടുത്തു നോക്കിയാൽ ഒന്ന് സൂര്യനെ അവലംബിച്ചുള്ള സങ്കേതത്തിൽ നിലനിൽക്കുന്നതും ഒന്ന് ചന്ദ്രനെ അവലംബിച്ചുള്ള സങ്കേതത്തിൽ നിലനിൽക്കുന്നതുമാണ് പാശ്ചാത്യ ലോകത്തെ രണ്ടായി പിരിഞ്ഞ രണ്ട് മതങ്ങളുടെ നില അറിയുമെന്ന് തോന്നുന്നു. അവർക്ക് സൂചിപ്പിച്ചിരുന്നു ക്രിസ്തീയ മതവും മുസ്ലിം മതവും ഇസ്ലാമിക മതവും. അപ്പൊ പുറത്ത് നമ്മൾ കാലനിർണയം ചെയ്യുന്നത് മുഖ്യമായി സൂര്യനെ അവലംബിച്ചാണ്. പക്ഷെ സൂര്യനെ അവലംബിച്ചുള്ള കാലനിർണയത്തിന്റെ പരിമിതി മനസ്സിന്റെ തലങ്ങളെ ബാധിക്കുന്ന കാലനിർണയത്തിൽ സൂര്യനേക്കാൾ പ്രാധാന്യം ചന്ദ്രന് നൽകേണ്ടി വരുന്നുണ്ട്. ശാരീരിക തലങ്ങളിൽ സൂര്യപ്രകാശം നമ്മളിൽ വന്ന് പതിക്കുമ്പോഴും നമുക്ക് ഉറക്കം മുതലായവ വരുമ്പോഴും ഒക്കെയുള്ള തലത്തെ വെച്ച് നോക്കിയാൽ സ്വാഭാവികമായി രാത്രിയിൽ ഉറക്കവും പകല് ഉണർവുമാണ് വരുന്നത്. ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ഒരു സൗരജീവിയാണ് മനുഷ്യൻ. സൂര്യനെ അവലംബിച്ചാണ് ഉത്തരായന ദക്ഷിണായനങ്ങളുണ്ട്. ഉത്തരായന കാലത്ത് നമുക്ക് ഒട്ടുവളരെ നമ്മുടെ ഊർജം കുറയുന്നുണ്ട്, ഭൂമിയുടെ ഊർജവും കുറയുന്നുണ്ട്. ഉത്തരായന കാലത്ത് ഭൂമിയിൽ നിന്നുള്ള ഊർജം സൂര്യൻ വലിച്ചെടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ദക്ഷിണായനമാകുമ്പോഴേക്ക് സൂര്യൻ ആ ഊർജം മുഴുവൻ വിട്ടു തന്നതുപോലെ തോന്നുന്നുണ്ട്. വിശപ്പ് വർദ്ധിക്കുന്നുണ്ട്, ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇവയൊക്കെ സ്വത്വത്തിൽ അധിഷ്ഠിതമാണോ സ്വത്വത്തിലെ പഠനത്തിലുണ്ടോ? ഇല്ലല്ലോ സ്വാമിജി, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സ്വത്വ പഠനത്തിന് ഈ പഠനങ്ങളെയൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കടമെടുക്കേണ്ടി വരും. അപ്പൊ ശാസ്ത്രമെന്നൊരു സാധനം, വിശ്വാസമെന്നൊരു സാധനം, രണ്ടും രണ്ടായി നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. സ്വത്വം വിശ്വാസത്തിൽ അധിഷ്ഠിതവും യുക്തിക്ക് അധിഷ്ഠിതമായ ശാസ്ത്രം പുറത്തുമാണെന്ന് പറയേണ്ടി വരും. രണ്ടിന്റെയും സമഗ്ര സംയോജനത്തിലാണ് സ്വത്വത്തിന്റെ അതിജീവനം നടക്കുന്നത്. അതിജീവനം നടക്കുന്നത് മനസ്സിലായി സ്വാമി. അവിടെയാണ് ഇതിന്റെ സങ്കീർണത മുഴുവൻ വന്ന് വീഴുന്നത്. അവിടെയാണ് മാനവ ജീവിതം എടുത്തു നോക്കിയാൽ സൗരചക്രത്തെ ആസ്പദമാക്കി വരുന്ന ഈ പരിണാമഭേദങ്ങൾ, കോശങ്ങളിൽ വരുന്ന പരിണാമഭേദങ്ങൾ, അവയവങ്ങളിൽ വരുന്ന പരിണാമഭേദങ്ങൾ, പ്രകൃതത്തിൽ വരുന്ന പരിണാമഭേദങ്ങൾ, നമ്മുടെ ഊഷ്മാവിൽ വരുന്ന പരിണാമഭേദങ്ങൾ, ഇതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടി വരും. ഈ സൗരചക്രത്തെ ആസ്പദമാക്കി നാം ഇത് പഠിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനെ ആസ്പദമാക്കി 6 ഋതുക്കളുണ്ട്. ഈ രണ്ട് മാസങ്ങൾ ചേർന്ന 6 ഋതുക്കളുണ്ട്. നമ്മളുടെ ഉത്സാഹത്തിൽ, നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ സന്തോഷത്തിൽ, നമ്മളുടെ ദുഃഖത്തിലൊക്കെ ബാഹ്യമായ ഋതുവിന്റെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങയെ കാണാൻ വരുന്ന ഒരാള് വസന്ത ഋതുവിൽ വരുമ്പോൾ കാണുന്ന സുകുമാർജിയും ഗ്രീഷ്മ ഋതുവിൽ കാണാൻ വരുമ്പോഴുള്ള സുകുമാർജിയും ഒരുപോലല്ല. പെരുമാറ്റത്തിലും രൂപത്തിലും ഭാവത്തിലും എല്ലാം ശരിയായിരിക്കുമോ? ശരിയാണ് സ്വാമിജി.
അത് അനുഭവമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഋതു കൂടാതെ മാസങ്ങളുണ്ട്, അതും സൗരബിംബത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. ആ മാസങ്ങളെ വിഭജിക്കുന്നിടത്ത് മനസ്സിനെ ബന്ധപ്പെടുന്ന പക്കങ്ങളുണ്ട്. എപ്രകാരമാണോ ചന്ദ്രന്റെ കല വൃദ്ധിയിലേക്ക് പോകുന്നത്, ക്ഷയകൽപ്പത്തിലേക്ക് പോകുന്നത്, അതുപോലെ ഈ മനസ്സിനും വൃദ്ധിക്ഷയ കൽപ്പങ്ങളുണ്ട്. ജീവജാലങ്ങളിലെല്ലാം ഉണ്ട്, വേലിയേറ്റമുണ്ട്, വേലിയിറക്കമുണ്ട്. പ്രകൃതിയിൽ കാണാം, ചന്ദ്രന്റെ കലയുടെ മാറ്റമനുസരിച്ച് തിരക്ക് മാറ്റമുണ്ട്. അത് പഠനീയമാണ്. അതിനകത്തുള്ള മത്സ്യങ്ങൾക്ക് അതിനനുസരിച്ച് മാനസിക മാറ്റമുണ്ട്. ഒരു തെര അലയ്ക്കുമ്പോൾ ആ തെരക്കൊപ്പം മനസ്സും ശരീരവും പ്രവർത്തിക്കാതെ വന്നാൽ ഒരു തെരയടിക്കുന്നിടത്ത് ഒരു മത്സ്യം പോലും പിന്നെ ജീവിച്ചിരിക്കില്ല. അതിനനുഗുണമായി മത്സ്യം മാറേണ്ടി വരും. മനസ്സിലായി സ്വാമിജി? സത്യമാണ്. നൂറടിയും 50 അടിയും ഉയരത്തിൽ തെര പൊങ്ങിയിട്ട് അലച്ച് താഴേക്ക് വീഴുമ്പോൾ ആ അലപ്പില് അതിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രമിച്ചു പോയെങ്കിൽ ആ ഒറ്റ അലയ്ക്ക് പൊടിയായി പോകും. തീർച്ചയായും. അപ്പൊ ഏതൊരു ശക്തി വിശേഷമാണ് ആ മത്സ്യങ്ങളെ, ആ കടൽ ചൊറികളെ, ആ കടലിലെ ഇതര ജീവജാലങ്ങളെ ഈ തെരക്കൊപ്പം അതിന്റെ ശരീരത്തിലെ ഭാവങ്ങളെ മാറ്റി, അതിന്റെ എൻസൈമുകളെയും ഹോർമോണുകളെയും മാറ്റി മറിച്ച് ഏത് രൂപത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ആ രൂപകൽപ്പനയെ ആസ്പദമാക്കി ഒരു ദാർശനിക സത്യമുണ്ടെങ്കിൽ അത് മാത്രമേ ശാസ്ത്രമായിരുന്നാലും, അത് മാത്രമേ ദർശനമായിരുന്നാലും, അത് മാത്രമേ മതത്തിന്റെ അനുഷ്ഠാനവും ആവശ്യവുമായിരുന്നാലും നിലനിൽക്കുകയുള്ളൂ. പ്രചരണങ്ങളിലൂടെ നിലനിൽക്കുന്നതിനെല്ലാം ഇതിനനുസരിച്ച് മാറ്റം വരികയും ഇതിനെ പടിപടിയായി സ്വീകരിക്കുകയും ഇതിനെ എഴുതി ചേർത്ത് ആദ്യത്തതിനെ വിപുലപ്പെടുത്തുകയും ഇവയെ എഴുതി ചേർത്ത് വ്യാഖ്യാനിച്ച് വിപുലപ്പെടുത്തിക്കൊണ്ട് അതാണ് നിലനിൽക്കുന്നതെന്ന് വ്യാഖ്യാനിച്ച് പറ്റിക്കുകയും ചെയ്യേണ്ടി വരും. സ്വത്വം ഈ നിലയിൽ തീരാക്കളങ്കമുള്ളതാണ്. പെട്ടെന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് അത് മാത്രം കേൾക്കുമ്പോ ഒരു പ്രശ്നമുണ്ട് സ്വാമിജി. അത് സത്യമാണ് സ്വാമിജി പറഞ്ഞു വന്നത് കൂട്ടിച്ചേർക്കാതെ ഇതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പ്രശ്നമാണ്. ഞാനത് എടുത്തു മാറ്റി, ഞാനത് കേൾക്കുമ്പോ ഞാൻ ഈ വർത്തമാന സംവേദനങ്ങളുടെ ഒരു സ്വഭാവം വെച്ച് പ്രശ്നമാണ് അല്ല, അതുകൂടി കാണണമല്ലോ എന്നുള്ളൊരു ഓർമ്മ എന്റെ പെട്ടെന്ന് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു. സമഗ്രമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാരണം ലോകം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഈ സൗരചക്രത്തെ, ജൈവചക്രത്തെ ആസ്പദമാക്കി ഒരു പാരസ്പര്യം, ഒരു ഡയലക്റ്റിക്സ് അവ തമ്മിലുണ്ട്. സ്വാമിജി ഇത് പറയുമ്പോൾ നമ്മുടെ ഒരു ഇങ്ങനെ വിഘടിച്ച് വിഘടിച്ച് അല്ലെങ്കിൽ പ്രാദേശികമായി ചുരുങ്ങി ചുരുങ്ങി പോയി സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇല്ലാതായി പോയത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വത്വ പരിവേഷത്തിനകത്ത് അതിജീവനത്തിൻ്റെ ഈ വിശ്വവിശാലമായ ഈ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ എന്ത് സൗന്ദര്യമാണ് സ്വാമിജി. സ്വത്വത്തിൽ സകല പ്രശ്നങ്ങളോടെ തീരും. അതെ, ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അതിജീവനത്തിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞ് അതങ്ങനെ അവിടെ ഇരിക്കട്ടെ, ഇതിനെ നിലനിർത്തണമെന്ന് പറഞ്ഞ് മറ്റതിനോട് ഏറ്റുമുട്ടാൻ പോകുമ്പോഴാണ് ഈ വഞ്ചന പുറപ്പെടുന്നത്. അവിടെയാണ് ഈ വഞ്ചനയുടെ നിറമുണ്ടാകുന്നത്. അതേ സ്വാമിജി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സാധനം നിങ്ങളെ ആകർഷിക്കുവാനും രണ്ടാമത് പറഞ്ഞത് ആ ഇരയെ കുടുക്കി ഞാൻ നിങ്ങളെ തിന്നാൻ ഉദ്ദേശിച്ചുമാണ്. മനസ്സിലായി സ്വാമിജി.
മറിച്ച് ഒരു സ്വത്വത്തിന്റെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലേക്ക് കൊണ്ടുവരാതെ വിശാലമാക്കാനാണെങ്കിൽ ശാസ്ത്രവും വിശ്വാസവും എല്ലാം ഒരുമിച്ച് ചേർന്ന് നിൽക്കും, ഒന്ന് ആയിത്തീരും, രണ്ടുണ്ടാവില്ല. ഈയൊരു തലം രൂപാന്തരപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ജൈവചക്രത്തെയും സൗരചക്രത്തെയും വിശാലമായി കാണണം. സൗരചക്രത്തെ കാണുമ്പോഴെല്ലാം ചാന്ദ്രചക്രത്തെ ചേർത്ത് വയ്ക്കുകയും വേണം വിപുലപ്പെടുത്താൻ. അപ്പൊ ചാന്ദ്രചക്രത്തെ നമ്മൾ ഉപയോഗിക്കേണ്ട തലം ഈ മനസ്സിന്റെ തലമാണ്. അതിന് തിരിച്ചറിയാൻ എളുപ്പ വഴി, ഒരു കടലിൽ നിന്ന് കുറെ വെള്ളം അതേ ലെവലിൽ ഉണ്ടാക്കിയതിൽ കൊണ്ടുപോയി കടലിലല്ലാതെ ഈ മത്സ്യങ്ങളെ ഇട്ടു നോക്കുക.